എല്ലാവർക്കും പ്രിത്തി ഗ്രീൻസിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പ്ലാന്റ് ഒരു ഫേൺ ആണ്. എല്ലാവർക്കും അറിയുന്നത് പോലെ ഇതാണ് ബോസ്റ്റൺ ഫേൺ. ഇതിൻ്റെ ഇലകൾ ഇങ്ങനെ മിഡ്രിപ്പിന് ഇരുവശവുമായി ഓൾട്ടർനേറ്റ് പൊസിഷനിൽ കാണപ്പെടുന്നു. ഇലകൾ തമ്മിൽ അങ്ങനെ ഗ്യാപ്പൊന്നുമില്ല. ഇലകളുടെ അഗ്രഭാഗത്ത് ഒരു ചെറിയ ട്വിസ്റ്റ് അല്ലെങ്കിൽ കേളിംഗ് കാണപ്പെടുന്നുണ്ട്. ബോസ്റ്റൺ ഫേൺ ഒരു എവർഗ്രീൻ പ്ലാന്റ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. അതായത് ഈ ലഷ് ഗ്രീൻ കളർ വർഷം മുഴുവൻ കാണപ്പെടുന്നു. ഇങ്ങനെ ഗ്രീൻ കളർ വരുന്നതിന് ആവശ്യം വേണ്ട രണ്ട് ഘടകങ്ങളാണ് സൺലൈറ്റും മോയ്സ്ചറും. ഇതിന് ഇൻഡയറക്റ്റ് സൺലൈറ്റ് വളരെ അത്യാവശ്യമാണ്. സൂര്യപ്രകാശം ചെടിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കിട്ടുകയാണെങ്കിൽ ഇത് നല്ല സിമെട്രിക്കായി എല്ലാ ഭാഗത്തേക്കും ലഷായിട്ട് വളരും. ഔട്ട്ഡോർ ആണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും ഡയറക്റ്റ് സൺലൈറ്റിൽ വയ്ക്കരുത്. ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും അല്ലെങ്കിൽ ടേബിൾ ടോപ്പായിട്ടും സെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിന് അത്യാവശ്യം വേണ്ടതാണ് വെള്ളം. സാധാരണ ഇൻഡോർ പ്ലാന്റ് ചെയ്യുന്നത് പോലെ മേൽമണ്ണ് നല്ലതുപോലെ ഡ്രൈ ആയിട്ട് വെള്ളമൊഴിക്കാൻ നിൽക്കരുത്. വെള്ളം കുറഞ്ഞു പോകുന്നത് ഒരിക്കലും താങ്ങാൻ പറ്റാത്ത ചെടിയാണ് ഫേൺസ്. അങ്ങനെയായാൽ ഇലകൾ പെട്ടെന്ന് ഉണങ്ങിക്കരിഞ്ഞു പോകുന്നതായി കാണുന്നു. അതുകൊണ്ട് പോട്ടിംഗ് മിക്സ് ഒരു മോയ്സ്ചർ റീറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന വിധത്തിലായിരിക്കണം. ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് മുട്ടത്തോടും ഉള്ളിത്തൊണ്ടും ചായമട്ടും ആദ്യം ഇട്ട ശേഷം അതിന് മേളിലായിട്ട് ഗാർഡൻ സോയിൽ ഇടുകയാണ് ചെയ്യുന്നത്. ഈ ഗാർഡൻ സോയിൽ ധാരാളം കൊക്കോപ്പിറ്റ് അടങ്ങിയിരിക്കുന്നതാണ്. അത് മോയ്സ്ചർ നന്നായിട്ട് റീറ്റെയിൻ ചെയ്യും. അല്ലെങ്കിൽ നമ്മുടെ സാധാരണ മണ്ണിൽ ഡ്രൈ ലീവ്സ് പൊടിച്ചതും പിന്നെ ചകിരി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ചേർത്തും ഉപയോഗിക്കാവുന്നതാണ്. വെള്ളം വാർന്നു പോകുന്നതിന് വലിയ തരികളുള്ള മണൽ ഉപയോഗിക്കുന്നതും വളരെ നല്ലതാണ്. അതായത് നല്ല എയറേറ്റഡ് ആയിരിക്കണം നടീൽ മിശ്രിതം. കാരണം ബോസ്റ്റൺ ഫേൺ റണ്ണർ ഉപയോഗിച്ചാണ് പുതിയ ഷൂട്ട് ഉണ്ടാക്കുന്നത്. ഇവിടെ നമുക്ക് കാണാം റണ്ണറിൽ നിന്ന് പുതിയ ഷൂട്ട് ഉണ്ടായിരിക്കുന്നതായിട്ട്. ഇതാണ് റണ്ണർ. മദർ പ്ലാന്റിൽ നിന്ന് കുറച്ച് മാറി ഷൂട്ട് ഡെവലപ്പ് ചെയ്യാൻ ബോസ്റ്റൺ ഫേൺ ഉപയോഗിക്കുന്ന മാർഗമാണ് റണ്ണർ വഴിയുള്ള പ്രൊപ്പഗേഷൻ. സാധാരണയായി ഡിവൈഡ് മെത്തേഡാണ് ബോസ്റ്റൺ ഫേൺ വളർത്താൻ ഉപയോഗിക്കുന്നത്. മേൽമണ്ണ ഒരുവിധം ഉണങ്ങിയിരിക്കുന്ന സമയത്ത് വേര് പൊട്ടാതെ ഒരു പോർഷൻ എടുത്ത് നമുക്ക് നടാവുന്നതാണ്. ആവശ്യത്തിന് വെള്ളവും സൂര്യപ്രകാശവും കിട്ടുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ വയ്ക്കുന്ന പോട്ട് നിറയുന്ന ചെടിയാണ് ബോസ്റ്റൺ ഫേൺ. ഒരു കാര്യം കൂടി, ചില ഫേൺസിൻ്റെ ഇലകളുടെ അടിയിൽ അതിൻ്റെ വിത്ത് കാണപ്പെടും. പക്ഷേ ബോസ്റ്റൺ ഫേൺ അങ്ങനെയല്ല. ഇവിടെ ഡിവൈഡ് മെത്തേഡ് തന്നെയാണ് പ്രൊപ്പഗേഷന് ഉപയോഗിക്കുന്നത്. പിന്നെ നടീൽ മിശ്രിതത്തിൽ മോയ്സ്ചർ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. പക്ഷേ ഓവർ വാട്ടറിൽ പാടില്ല. ഞാൻ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴാണ് നനയ്ക്കുന്നത്. ചിലപ്പോൾ സ്പ്രെയർ ഉപയോഗിച്ചിട്ട് മിസ്റ്റ് ചെയ്ത് കൊടുക്കാറുമുണ്ട്. വെള്ളം കുറയുമ്പോൾ ഇതിൻ്റെ ഇലകൾക്ക് ഒരു ഗ്രേഷ് ഗ്രീൻ കളർ ആയി മാറുന്നത് കാണാറുണ്ട്. അത് ശ്രദ്ധിക്കുക. പിന്നെ ഇതിന് ഫംഗൽ ഇൻഫെക്ഷൻ ഒഴിവാക്കാൻ ലിക്വിഡ് ഫെർട്ടിലൈസറാണ് കൊടുക്കുന്നത്. ഉപ്പില്ലാത്ത കഞ്ഞിവെള്ളം രണ്ട് ദിവസം പുളിപ്പിച്ച ശേഷം നേർപ്പിച്ച് ഒഴിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ഒരു ഇൻഡോർ പ്ലാന്റ് ലവറിന് നല്ലൊരു ചോയ്സാണ് ബോസ്റ്റൺ ഫേൺ. അധികം കെയറൊന്നും വേണ്ട, നല്ലൊരു എയർ പ്യൂരിഫയറാണ്, പെറ്റ് സേഫാണ്. അതായത് വളർത്തു മൃഗങ്ങൾക്ക് ഇത് യാതൊരു ഹെൽത്ത് ഇഷ്യൂസും ഉണ്ടാക്കുന്നില്ല. പിന്നെ ഒരു കാര്യം കൂടി, ഈ ബോസ്റ്റൺ ഫേണിൻ്റെ ഈ ഷേപ്പ് കാരണം, അതായത് ഇതിനൊരു വാളിൻ്റെ ഷേപ്പാണുള്ളത്, അതുകൊണ്ട് ഇതിനെ സ്വോർട്ട് ഫേൺ എന്നും വിളിക്കാറുണ്ട്.
അത്രയ്ക്കേ ഉള്ളൂ ബോസ്റ്റൺ ഫേണിനെ കുറിച്ച്. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. താങ്ക് യു.